ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നവര് ചിലപ്പോ കരിമുടിയൊക്കെ കാണിക്കും. കാരണം കരിമുടി കാണിക്കുക എന്ന് പറയുന്നത് ഈ പാവപ്പെട്ടവന്റെ എല്ലാം പിച്ചക്കട്ടിയിൽ കൈയിട്ട് വാരിയല്ലേ നികുതി എന്ന് പറഞ്ഞിട്ട്, 2 രൂപ വെച്ച് പെട്രോളിനും 2 രൂപ ഡീസലിനും കൂട്ടുകയാണ്. അപ്പൊ പ്രതിപക്ഷം പറഞ്ഞു ഇത് ഏറ്റവും വലിയ തമാശയുള്ളതാ വിനു, ഇത് കണ്ടോണ്ടിരിക്കുകയാണ്, നമ്മൾ സങ്കടം സഹിക്കാൻ വയ്യാത്തോണ്ട് പറയാം. അതായത് അത് പ്രതിപക്ഷം പറഞ്ഞത് കുറയ്ക്കണമെന്നും അതിനവര് സമരം ചെയ്യുകയോ അവര് പ്രക്ഷോഭം നടത്തുകയോ ഒക്കെ ചെയ്തു. പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ട് അതൊരിക്കലും കുറയ്ക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞു. അതെ, അപ്പൊ അത് പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ട് ഇത് കുറയ്ക്കാൻ പാടില്ല, മനസ്സിലായോ? അപ്പൊ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഇവിടെ പാവപ്പെട്ടവരാണ് ഇതിന് ക്രോസ് ഫയറിംഗിന് വിധേയരാവുന്നത് പോലെ നടുക്ക് നിൽക്കേണ്ടത് ഈ ജനങ്ങളാണ്. അതുപോലെ അത്രയും കഷ്ടപ്പെടുകയാണ് ജനങ്ങൾ. വേറൊന്ന്, വെള്ളത്തിന്റെ കാര്യം, 176 രൂപ അടച്ചുകൊണ്ടിരുന്ന വെള്ളത്തിന് 576 രൂപ കൊടുക്കണം. അത് ആ മന്ത്രി എടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ വർത്തമാനമായിട്ട് കേൾക്കണേ, ഇനി കൂട്ടത്തില്ലെന്ന്, മനസ്സിലായോ? ഇനിയിപ്പോ കൂട്ടത്തില്ല. ആ ഇനി കൂട്ടുന്ന എന്തിനാ, എവിടെ എന്തുമായിട്ട് കൂട്ടാനാണ്? ഇവർക്കൊക്കെ തോന്നിവാസം കാണിക്കാനും വിദേശയാത്ര നടത്താനും ചെലവാക്കാനും കാറ് വാങ്ങാനും എല്ലാം ഈ പാവപ്പെട്ടവന്റെ പിച്ചക്കട്ടി കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പോക്കറ്റില് കൈയിട്ട് പോക്കറ്റടിയല്ലേ, കൊള്ളയല്ലേ നടത്തുന്നത്? ആ നടത്തുന്നതിനെ പ്രതിഷേധിക്കുന്നതിന് വല്ല കരിങ്കൊടിയും വരിച്ച അത് കരിങ്കൊടി കാണിക്കുന്ന ഇപ്പൊ ഇവർ ഇതെല്ലാം കണ്ടിട്ട് മിണ്ടണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് 2-3 ചങ്കുണ്ടെന്നല്ലേ പറയുന്നേ. ഈ 2-3 ചങ്കുള്ളവർക്ക് ഒരു കരിക്കുടി കണ്ടാൽ എന്താ കുഴപ്പം? അത് പോയാൽ പോരെ. പാവപ്പെട്ട ഒരു കുഞ്ഞിന് മരുന്ന് വാങ്ങിക്കാൻ നിർത്തിയ ഒരു കുടുംബത്തിനെ അവരെ ഇതേപോലെ നട റോഡിൽ വെച്ച് ആക്ഷേപിക്കുക, ആ കുഞ്ഞിന് പനിയാണോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോ ഒരു പോലീസ് ഉപകാരൻ, അവൻ പോലീസുകാരനാണോ? ഈ പോലീസ് എന്ന് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവാത്തവരല്ലേ ഇവൻ? അങ്ങനെ ഒരുത്തനെ അവരെ വിരട്ടി ദൂരെ പറഞ്ഞിരിക്കുകയാണ്, ആ മെഡിക്കൽ സ്റ്റോറുകാരനെ പിടിച്ച് വരട്ടുകയാണ്. ഇതെന്തോ നാടാണ്, ഇവിടെ എന്താ നടക്കുന്നത്? ഏതെങ്കിലും ലാ ആൻഡ് ഓർഡർ ഇവിടെ ഉണ്ടോ? ഇവിടെ പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റുമോ? ഇത് ഇത്രത്തോളം തോന്നിവാസം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരു കുഞ്ഞിന് മരുന്ന് വാങ്ങണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ ജീവനേക്കാൾ വലുതല്ലേ ആ കൊച്ചു കുഞ്ഞിന്റെ ജീവൻ? മുഖ്യമന്ത്രി വയസ്സായില്ലേ? ഞാനും ഒക്കെ വയസ്സായതാണ്. എന്റെ മുഖ്യമന്ത്രിയുടെ ഒക്കെ ജീവൻ പോലാണോ ഈ കൊച്ചു കുഞ്ഞിന്റെ ജീവൻ? അതിനും വിലപ്പെട്ടതല്ലേ ആ ജീവൻ? ആ കുഞ്ഞിന് മരുന്ന് വാങ്ങണമെന്ന് പറഞ്ഞപ്പോ അതിന് തടഞ്ഞു നിർത്തിയ പോലീസുകാരൻ, ഈ പോലീസ്, ആ ഈ പോലീസിനെ മരിക്കുന്നത് ഈ മന്ത്രി തന്നെയല്ലേ? പിന്നെന്താ പോലീസുകാരന്? അതുകൊണ്ട് ഏത് വിധത്തിലായാലും ശരി, അവരെ അതെല്ലാം കഴിഞ്ഞിട്ട് ഏതോ കിലോമീറ്ററുകള് അവരെ വളച്ച് തിരിച്ച് ദൂരെ അയച്ചേക്കാണ്. മുഖ്യമന്ത്രിക്ക് യാത്രയാണ്. ഇനി മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് ഇനി എന്നാണെന്നൊന്ന് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ ദയവായിട്ട് അന്ന് വെളിയിൽ ഇറങ്ങണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം ഞാൻ പറയുകയാണ്, ഇതൊന്ന് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്ര മണിക്കും അവർ ഇത്ര മണി വരെ മുഖ്യമന്ത്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ, പ്രസിഡന്റിന്റെയൊക്കെ യാത്രാപദം നമുക്ക് പറയത്തില്ലേ എന്ന് പറയുന്നത് പോലെ ഇത്ര മണിക്ക് മുതൽ ഇത്ര മണി വരെ അന്ന് ഇവിടെ നിരോധിക്കും എന്ന് പറഞ്ഞ് അങ്ങ് നിരോധിച്ചോട്ടെ. അത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ, ഈ പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കാമല്ലോ. ഒന്നാമത് പെട്രോളിനും ഡീസലിനും ഇതുപോലെ വില കൂടുക, ഒരു നിവൃത്തിയില്ല, ഇറങ്ങി നടക്കുന്നവനെ കൊള്ളയടിക്കുക, റോഡിൽ പിടിച്ചു നിർത്തി അവന്റെ ഇന്ന് പണം പിടിച്ചു കുറയ്ക്കുക, ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ പോലീസുകാരുടെ ഈ വിളയാട്ടം. ഇതിനെ ഒരു അറുതി വരണം. ജനങ്ങളുണ്ടല്ലോ, ഈ പിന്നെ വേറെ കാര്യമുണ്ട്, ഈ കേരളത്തിൽ ജനങ്ങളുണ്ടല്ലോ ഇവന്മാര്, ഇത് അനുഭവിക്കേണ്ട ബാധ്യസ്ഥത തന്നെയാണ്. കാരണം ഇത്രയും കൊള്ളയും വൃത്തിയോടും അല്ല കണ്ടപ്പോ, കഴിഞ്ഞതിന് ശേഷം ഒരു കിറ്റ് കാണിച്ചപ്പോ, 100 രൂപയുടെ കിറ്റ് കാണിച്ചപ്പോ അതിന്റെ പുറകെ പോയ അതും വാങ്ങിച്ച് നക്കിയിട്ട് വോട്ട് കൊടുത്തവരാണ്. അന്ന് ഇതൊന്നും ഉദ്ദേശിച്ച് കാണത്തില്ല. ഇനി ഇത് മനസ്സിലാക്കും, ഈ ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴത്തേക്ക് എന്താണ്, ഇപ്പൊ കിറ്റൊക്കെ നിർത്തി, ഇനിയിപ്പൊ ആ സമയമാകുമ്പോഴത്തേക്ക് കിറ്റും കൊണ്ടിറങ്ങും, പെൻഷനും കൊണ്ടിറങ്ങും. മനസ്സിലായില്ലേ? ഈ പെൻഷൻ കൊടുക്കുന്ന ആർക്കാണ്? ഇന്ന് എന്റെ അടുത്ത് കുറെ ആളുകൾ വന്ന് പറഞ്ഞതാണ്, ഒരർഹതയില്ലാത്തവർക്ക് മാത്രമേ പെൻഷൻ കിട്ടുള്ളൂ. അവൻ CIT-ക്കാരനോ DYFI-ക്കാരനോ ഒക്കെ ആയിരിക്കണം പെൻഷൻ കിട്ടണമെങ്കിൽ, അല്ലെ അവന്റെ കുടുംബത്തിലുള്ളവനായിരിക്കണം.